ആയിട്ട് പോയല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ വിനോദ് കോവൂരിന്റെ തറവാട്ടിലെ മട്ടുപ്പാവലിലെ മുല്ലപ്പൂ വസന്തം കാണാം. അത് അതുമായിട്ട് നമ്മുടെ ദീപ്തിഷ് കൃഷ്ണനോട്, പക്ഷേ വിനോദ് കോവൂര് തന്നെ അത് വിശദീകരിക്കും, അപ്പോഴാണ് അതിന്റെ ഭംഗി മുഴുവൻ നമ്മൾ അറിയാം. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനി നീർച്ചോല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. എന്താണ് ഇപ്പൊ വിനോദ് കോവൂര് രാവിലെ തന്നെ മുല്ലയെ കുറിച്ചൊരു പാട്ടൊക്കെ പാടുന്നതല്ലേ ഇപ്പൊ ചിന്തിക്കണത്? ഇനി കാരണമുണ്ട്. ഇന്ന് കണ്ടങ്ങള് എന്റെ ചുറ്റം നിൽക്കണത് മുല്ലയാണ്. ഈ മുല്ലയുടെ പേര് നാഗമുല്ല എന്നാണ്. ഇത് എൻ്റെ കോവൂരിലെ തറവാട്ട് വീട്ടിൽ എൻ്റെ ചേട്ടൻ മനോജ് ചേട്ടൻ്റെ ചിത്രമൂല എന്ന് പറഞ്ഞ വീടിൻ്റെ ടെറസിൽ മൊത്തം പടർന്ന് പിടിച്ചിരിക്കുകയാണ്. ഇത് ഇന്നത്തെ കാഴ്ചയില്ല കേട്ടോ, ഈ കാഴ്ച തുടങ്ങിയിട്ട് 7 വർഷമായി. 7 വർഷമായിട്ട് ഓരോ ഡിസംബറിലും ഈ പൂക്കളിങ്ങനെ പൂക്കുകയാണ്. ഇത് കണ്ടോ നിങ്ങൾ, ഇവിടെ മൊത്തം ഇതൊരു വീടിൻ്റെ ടെറസാണ്. 1000 സ്ക്വയർ ഫീറ്റ് നിറയെ ഈ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വളരെ രസകരമായൊരു കാഴ്ചയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും പൂമ്പാറ്റകളും കിളികളും തേനീച്ചകളൊക്കെ എപ്പോഴും ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ രാവിലെ മഞ്ഞ് വീണ് നിൽക്കുന്നൊരു സമയമാണ്. ഏർലി മോർണിംഗിലാണ് ഇപ്പോൾ ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. ഇപ്പോൾ 5 ദിവസം ഇതിന് ആയുസുള്ളൂ കേട്ടോ. ഈ വിരിഞ്ഞ് കഴിഞ്ഞാൽ 5 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് വാടി പോയാൽ എടുക്കുന്ന മഴ പെയ്താൽ പെട്ടെന്ന് പോകും. ഇത് മറ്റൊരു ഏരിയയാണ്. ഈ ഏരിയയിലും ഇവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. അത് നമുക്ക് ഇതിലേ കാണാൻ പറ്റില്ല, അത് വേറെ കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ടോട്ട് ഇറങ്ങുകയാണ് പൂക്കൾ. ഇത്രയും മനോഹരമായൊരു കാഴ്ചയാണ്. ഇതിന് നല്ലൊരു മണമുണ്ട്, ഒരു പ്രത്യേക നമ്മുടെ സാധാരണ മുല്ലയുടെ മണമല്ല, മറ്റൊരു മത്ത് പിടിപ്പിക്കുന്ന ഒരു മണമുണ്ട്. അതാണ് തേനീച്ചകളും പൂമ്പാറ്റകളും അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവർ പോവില്ല. ഈ ചെടിയെക്കുറിച്ചും മുല്ലയെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത് എൻ്റെ ചേട്ടനാണ്. എനിക്ക് 2 ചേട്ടന്മാരാണ്, അല്ലെങ്കിൽ 2ാമത്തെ ചേട്ടനാണ്, ചേട്ടൻ അഡ്വക്കേറ്റാണ്. ഞാൻ കോഴിക്കോട് ബാറിലെ അഭിഭാഷകനാണ്. പക്ഷേ ഞാൻ അതിനുപരിയായിട്ട് ഉച്ചവരെ അധികം കോടതിയിൽ ഇരിക്കാറുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വന്നാൽ ഞാൻ ഈ മരത്തിൻ്റെ ചുവട്ടിലുണ്ടാവുക. എൻ്റെ വായനയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചുവട്ടിലാണ്. ഒരു 15 വർഷം മുമ്പാണ് ഞാൻ ഈ തൈ തൊണ്ടയാടുള്ളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നത്. അവർക്ക് തന്നെ പിന്നീട് തൈ ഇങ്ങനെ ഒരു ക്ലൈംബർ അവരെ കയ്യിൽ പിന്നുണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിലുണ്ടായ പോലെ സത്യത്തിൽ ഇത് വേറെ എവിടെയും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇത് ശരിക്ക് നാഗവള്ളി മുല്ല എന്നാണ് ഇത് പറയുക. നാഗവള്ളി മുല്ല, അതിൻ്റെ ആ വളർച്ച തന്നെ അങ്ങനെയാണ്. ആ വള്ളി പടർപ്പുകൾ അങ്ങനെയാണ് വരുന്നത്. പലതര സ്ഥലത്തും ഞാനത് കൊടുത്തിട്ടുണ്ട്, പല സ്ഥലത്തും ഇത് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇത്ര ഇതായിട്ട് വൈഡായിട്ട് ഉണ്ടാവുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ കേട്ടല്ലോ, ഇതാണ് അതിന്റെ ചരിത്രം. പൂക്കൽ പനിനീർ പൂക്കൽ നീയും കാണുന്നുണ്ടോ, ഈണം കിളിതൻ നീണം നീയും കേൾക്കുന്നുണ്ടോ. ഇനി എന്റെ കൂടെ വരാം. ഇതിലുള്ളൊരു വള്ളിക്കുടിലുണ്ട്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വള്ളിക്കുടിലുള്ളൊരു കാഴ്ച കാണാം. കണ്ടോ, ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക, ഇവിടെ എ സി ആണ് അതിനുള്ളിൽ. ഇതിങ്ങനെ മൊത്തം ഇവിടെ ഒരു ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ഇതിനൊരു മറ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ മൊത്തം പടർന്നിരിക്കുകയാണ് ഈ മുല്ല. ഇതിനുള്ളിൽ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. എ സിയുടെ ഉള്ളിൽ ഇരിക്കുന്നൊരു അനുഭവം ഉണ്ടാവും.